നമ്മളൊന്നും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മൾ ഓരോ പർട്ടിക്കുലർ സ്ഥലങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്, ലഞ്ച് സ്പോട്ട്, ഡിന്നർ സ്പോട്ട്, സ്നാക്ക് സ്പോട്ട്, അതുപോലെ തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് അധികം സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല. എന്റെ സ്വന്തം നാളായിട്ടുള്ള ത്രിപ്രയർ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ത്രിപ്രയർ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെല്ലാം പോകണം, എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം ചെയ്യണമെന്നാണ് ഇന്ന് എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത് രാവിലെ ഒരു 6 മണി തൊട്ടാണ്. 6 മണിക്ക് ത്രിപ്രയർ വന്നാൽ എന്ത് ചെയ്യാന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ടത്. വേറെ ഒന്നല്ല, നമ്മുടെ ത്രിപ്രയർ തൂക്കുപാലത്തിന്റെ അടുത്ത് നല്ല കിഡിലും കയാക്കിങ്ങൾ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം. അപ്പൊ രാവിലെ ഒരു 6 തൊട്ട് വൈകിട്ട് 6 വരെ നമ്മൾ ത്രിപ്രയർ തൂക്കുപാലത്തിന്റെ അടുത്ത് വന്നാല് നല്ല കിഡിലും കയാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മള് ഫ്രണ്ട്സിനായിട്ട് ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഒക്കെ ഇടക്കൊക്കെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മൾക്കിടയിലുള്ള ബോണ്ടിങ് ഒക്കെ സ്ട്രോങ് ആക്കാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കും. കുറെ പേർക്ക് വെള്ളം പേടിയായിരിക്കും. ഞാൻ യൂഷ്വലി ചെയ്യാറ് അവരെ മാക്സിമം പേടിപ്പിക്കാൻ നോക്കും, അതുപോലെ തന്നെ അവർ മേത്തേക്ക് വെള്ളം തെറിപ്പിക്കും. ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു തമാശകളൊക്കെ ഈ ചെറിയ സമയത്തിനുള്ളിൽ നടക്കുന്നതാണ്. അപ്പൊ രാവിലെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് ബോട്ട് അവൈലബിൾ ആണ്. ഒരാൾക്ക് കയാക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ട് ഉണ്ട്, രണ്ടു പേർക്ക് ഒരുമിച്ച് കയാക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ പോകാൻ പറ്റുന്ന ബോട്ടും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ കയാക്ക് ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് ത്രിപ്രയർ ആരുടെ സ്വന്തം ലക്ഷ്മി ഹോട്ടലിലേക്കാണ്. ഓൾമോസ്റ്റ് ഒരു 80 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് സ്പോട്ടാണ്. 4 തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഫുഡ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ മസാല ദോശയാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ മസാല ദോശ ഒന്ന് ട്രൈ ചെയ്തു. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ത്രിപ്രയർ വന്നിട്ട് നിങ്ങൾ ഏതൊരാളെടുത്തും ലക്ഷ്മി ഹോട്ടലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. രാവിലെ പോയപ്പോ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ ഇവിടുത്തെ മസാല ദോശയും വട തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മസാല ദോശ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന കാര്യമില്ല, കിഡിലെന്നാണ്, കിഡിലൻ ടേസ്റ്റ് ആണ്. അന്നും ഇന്നും എന്നും ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടുത്തെ മസാല ദോശക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ത്രിപ്രയർ ഭാഗത്ത് വന്നിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലക്ഷ്മിയിലൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ പോയത് പെരിങ്ങോട്ടേരിയുള്ള മദീന ഹോട്ടലിലേക്കാണ്. ഇതും അത്യാവശ്യം നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ആണ്, ഒരു കൊച്ചു കടയാണ്. ഇവിടെ വരെയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യേണ്ടത്. 120 രൂപ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ബീഫ് സെർവ് ചെയ്യുന്നത്. ഇതിൽ എത്ര പീസ് ബീഫ് ഉണ്ടോന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല, കാരണം അത്രയധികം ബീഫാണ് ഒറ്റ ബിരിയാണിയിൽ ഇവർ സെർവ് ചെയ്യണ്. ഇവിടുത്തെ ബിരിയാണി പോലെ തന്നെ പൊറോട്ടയും ബീഫും അത്യാവശ്യം നല്ല ഫേമസ് ആണ്. വൈകിട്ട് നമ്മുടെ സ്നേഹതീരം വാടാനപ്പള്ളി ബീച്ച് റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു സൺസെറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ആ റൂട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. ഇനി ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോലെ സ്നാക്സോ ചായക്കോ കുടിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ത്രിപ്രയർ തെക്കേ ആത്മാവിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ സ്വന്തം അമ്മജേന്റെ ചായ് കോപ്പയ്ക്ക് വന്നു ഒരുപാട് വെറൈറ്റി സ്നാക്സും അതുപോലെ തന്നെ ഷേക്സും ജ്യൂസും ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ എല്ലാ സ്നാക്സും ഉണ്ടാക്കുന്ന അമ്മജേന്റെ ഉമ്മ തന്നെയാണ്. ഒരുപാട് വെറൈറ്റി സ്നാക്സ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. എനിക്കറിയില്ല ത്രിപ്രയർ ഇത്രയും വെറൈറ്റി സ്നാക്സ് വേറൊരു ഷോപ്പിൽ ഉണ്ടോന്ന് പോലും. ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ട്. എല്ലാത്തിനും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല കിട്ടുന്ന ടേസ്റ്റിലാണ് ഇവർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഹോംലി ടച്ച് കിട്ടുന്ന സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അമ്മജേന്റെ കടയിലേക്ക് വന്നു. ഞാനിവിടെ വന്നാൽ തീർച്ചയായും ഓർഡർ ചെയ്യാറ് ഇവിടുത്തെ ബീഫ് കട്ടലും അതുപോലെ തന്നെ കോഫിയുമാണ്. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും ചൂടോട് കൂടിയുള്ള സ്നാക്സ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടാറ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ബീഫ് കട്ടലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിന്നർ സ്പോട്ട് വരുന്നത് ത്രിപ്രയറിലെ റിലാക്സ് ഹോട്ടലാണ്. ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലത്തിന് മുകളിലായി ഈ ഒരു സ്പോട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിപ്രയർ ഭാഗത്ത് നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ് ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരും സജസ്റ്റ് ചെയ്യണതും ഈ ഒരു ഹോട്ടലാണ്. ഇവിടെ വരാണെങ്കിൽ മറക്കാതെ നിങ്ങൾ ഇവിടുത്തെ നെയ്ച്ചോറും ബീഫും ചിക്കൻ 65 ഓർഡർ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതല്ലാണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഈ 3 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്യാറ്. അപ്പൊ നമ്മുടെ വണ്ടിയായി ത്രിപ്രയറിന്റെ ഫുൾ വീട് ഇതാ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതല്ലാണ്ട് ഒരുപാട് ഫുഡ് സ്പോട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്നും എനിക്കറിയാം. അപ്പൊ ഞാൻ പോകുന്ന സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കമന്റ് ചെയ്യുക. ത്രിപ്രയറിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.